ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിൻസ് ബോബൻ. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് തേക്ക് വുഡ് വെച്ച് പണിഞ്ഞ ഒരു മെയിൻ ഡോറാണ്. അതെങ്ങനെയാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അത് എന്തെല്ലാം മെറ്റീരിയലാണ് അതിൽ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് തന്നെ എങ്ങനെയാണ് പോളിഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ആരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഒട്ടും താമസിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമേ കണ്ട തേക്കിൻ്റെ ഡോറാണിത്. ഇതിനകത്ത് നിങ്ങൾ കണ്ടല്ലോ കുറച്ച് സ്റ്റീലിൻ്റെ റോഡുണ്ട്, കുറച്ച് ചെറിയ ഡിസൈൻ പരിപാടിയൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് തന്നെ നമുക്ക് നല്ലപോലെ ആ ഡോറ് ക്ലിയർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഉളി ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തും ചെറിയ സാനറടിച്ചതിൻ്റെ പാടൊക്കെ ഉണ്ട്. അതൊക്കെ തടി പണിയുമ്പോൾ, ഡോറ് പണിയുമ്പോൾ ഉണ്ടാകുന്നതാണ്. ആ പാടുകളെല്ലാം നല്ലപോലെ ക്ലിയർ ചെയ്ത് തന്നെ ചീകി മാറ്റുക. ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മെഷീനറി ഉപയോഗിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇതുപോലെ ചെറിയ ഡിസൈനും സ്റ്റീലിൻ്റെ ചെറിയ റോഡും ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് മെഷീനറി ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഉളി വെച്ച് ചീകി ഈ ബേസ് വൃത്തിയാക്കുന്നത്. ഇതേപോലെ ചെറിയ ഷട്ടറിൻ്റെയൊക്കെ ഒരു ചെറിയ മോഡലെല്ലാം ഈ ഡോറിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലെല്ലാം ചെറിയൊരു സ്റ്റീലിൻ്റെ റോഡ്. ഇതേപോലെ തന്നെ നല്ലതുപോലെ ആ പ്രതലം ചീകി വൃത്തിയാക്കുക. ചെറിയ പാടുകളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ചീകി വൃത്തിയാക്കേണ്ടതുണ്ട്. ആ ഗ്രെയിംസ് എല്ലാം എന്നാൽ കറക്റ്റായിട്ട് ആ തേക്കിൻ്റെ തടിയുടെ ഗ്രെയിംസ് എല്ലാം കറക്റ്റായിട്ട് ക്ലിയറായിട്ട് തെളിഞ്ഞു വരത്തുള്ളൂ. അതുപോലെ വൃത്തിയായിട്ട് തന്നെ ചീകിയെടുക്കുക. ഈ തടിയുടെ ഡിസൈൻ കാണുന്ന അതേ രീതിയിൽ തന്നെ ചീകാൻ ശ്രദ്ധിക്കണം. ക്രോസായിട്ട് ആ വുഡിൽ ഉളിയോ പേപ്പർ പിടിക്കുമ്പോൾ പോലും ക്രോസായിട്ടിട്ട് പിടിക്കരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതേപോലെ ചെറിയ ഡിസൈനൊക്കെ ഉണ്ട്, ചെറിയ കള്ളികൾ പോലെയും അതിൻ്റെ ബോർഡറായിട്ട് ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു ബോർഡർ കണക്കും. ഇതിനകത്ത് ചെറിയ ഡിസൈനൊക്കെ ഉള്ള ഡോറാണ്. ഇത് ഫ്രണ്ട് ഡോറ്, മെയിൻ ഡോറാണ്. ഈ ചീകയതിനകത്ത് ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പൊടി മാറ്റിക്കളയാം. അതിനുവേണ്ടി ബ്ലോവർ ഉപയോഗിക്കുകയാണ്. ബ്ലോവർ ഇല്ലെങ്കിൽ നമുക്ക് ബ്രഷിനായാലും അതിൻ്റെ പൊടി ബ്രഷ് വെച്ച് തൂത്ത് കളഞ്ഞാൽ മതി. ബ്ലോവറാകുമ്പം അതിൻ്റെ സൈഡിലെല്ലാം പൊടി ഇരിക്കുകയാണെങ്കിൽ അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ആ എയറിൻ്റെ പ്രഷർ കൊണ്ട് പൊക്കോളും. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. അതുകൊണ്ടാണ് ഈ മെഷീനറി എല്ലാം ഉപയോഗിക്കുന്നത്. ആ ചീകിയ ഭാഗത്ത് കണ്ടോ, വളരെ ക്ലിയറായിട്ട് തന്നെ ആ ഡിസൈൻ തെളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ സ്റ്റീലിൻ്റെ ഭാഗമുള്ള ആ കോർണറെല്ലാം ഇതുപോലെ മാസ്കിങ് ടേപ്പ് വെച്ച് മറയ്ക്കണം. ആ മാസ്കിങ് ടേപ്പ് വെച്ച് മറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സ്റ്റീലിൻ്റെ മുകളിൽ മാത്രം ആ മാസ്കിങ് ടേപ്പ് ഒട്ടിയിരിക്കുക. ബാലൻസ് വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇത് പേപ്പർ ടേപ്പ് ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു ചെറിയൊരു പുട്ടിബിളിൻ്റെ ഒരു ആവശ്യമേ വരുന്നുള്ളൂ, അത് കട്ടായിക്കോളും. അല്ലാതെ വേറെ ഇതിന് വേറെ ബ്ലേഡോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഈ പുട്ടിബ്ലേഡ് തന്നെ വെച്ച് നമുക്ക് ഇതിൻ്റെ കട്ട് ചെയ്ത് മാറ്റാവുന്ന കാര്യമുള്ളൂ. ഇതുപോലെ ആ സ്റ്റീൽ റോഡ് വരുന്ന എല്ലാ ഭാഗത്തും വളരെ കൃത്യമായിട്ട് തന്നെ മാസ്ക് ചെയ്തെടുക്കുക. മാസ്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ തടിയിലോട്ടൊന്നും നമ്മൾ ആവരുത്. കറക്റ്റ് അതിൽ മാത്രമായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. അതിനുവേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം ഇതിനകത്ത് മാസ്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ സീലർ അപ്ലൈ ചെയ്യുമ്പോൾ അതിലങ്ങ് സീലർ ആവില്ല. ലാസ്റ്റ് ഈ മാസ്കിൻ്റെ ടേപ്പ് ഇളക്കി കളഞ്ഞാൽ മതി. അതിനുശേഷം ഇതിനകത്ത് നമ്മൾ
120 ക്ലോത്ത് പേപ്പർ, ഇത് ക്ലോത്ത് പേപ്പറാണ്, 120 ഗ്രിപ്പുള്ള ക്ലോത്ത് പേപ്പർ. ഇതുപോലെ തന്നെ ചെറുതായി ഒരു തുണ്ടായിട്ട് കീറിയിട്ട് മൂന്നായിട്ട് മടക്കി ഇതേപോലെ തന്നെ നമുക്ക് ആ തടിയിൽ നല്ലതുപോലെ അമർത്തി തേച്ചെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ പേപ്പർ പിടിക്കാൻ ശ്രദ്ധിക്കുക, നല്ലപോലെ തേച്ച് എടുക്കുക. എന്നാലേ ആ ഗ്രെയിംസൊക്കെ, ആ തടിയുടെ ഗ്രെയിംസൊക്കെ കറക്റ്റ് ക്ലിയറായിട്ട് ഒന്ന് തെളിഞ്ഞ് വരത്തുള്ളൂ. അതുപോലെ ബേസ് എത്രത്തോളം ക്ലിയർ ആവുന്നോ അത്രത്തോളം നമുക്ക് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കിട്ടും. അതുകൊണ്ട് വളരെ ക്ലിയറായിട്ട് തന്നെ ബേസ് പാടുകളൊന്നും ഇല്ലാതെ വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇതേപോലെ നല്ലതുപോലെ പേപ്പർ പിടിക്കുക. ഈ പേപ്പർ പിടിക്കുമ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉളി വെച്ച് ചെയ്യുമ്പോഴായാലും പേപ്പർ പിടിക്കുമ്പോഴായാലും ഇനി ഇതിൻ്റെ മേളിൽ വാട്ടർ പേപ്പർ പിടിക്കുമ്പോഴായാലും ശരി, നമ്മൾ ആ ഡിസൈൻ വരുന്ന അതുപോലെ തന്നെ പിടിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ക്രോസ് ആയിട്ട് ഒരു കാരണവശാലും പേപ്പർ പിടിക്കില്ല. ക്രോസ് ആയിട്ട് പിടിച്ചാൽ ആ വുഡിനകത്ത് ഇതുപോലെ പേപ്പർ പിടിച്ചതിൻ്റെ ചെറിയ വരകൾ വീഴാൻ ചാൻസ് ഉണ്ട്. വരകൾ ചാൻസ് ഉണ്ടെന്നല്ല, കറക്റ്റ് വരകൾ വീഴും. അത് നമ്മുടെ അത് ഫൈനൽ ലുക്കിൽ അത് വളരെ മോശമായിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ ആ തടിയുടെ ഡിസൈൻ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെ പേപ്പർ പിടിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ചെറിയ കോർണർ ഭാഗത്തും എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ആ പേപ്പർ പിടിച്ച് ആ ബേസ് ഭാഗം ക്ലിയറായിട്ട് സ്മൂത്തായിട്ട് ആ ഡിസൈനൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ പേപ്പർ പിടിക്കുക. പേപ്പർ പിടിക്കുന്നൊരു മുഖ്യ ഘടകം തന്നെയാണ് പോളിഷിൻ്റെ വർക്കിനകത്ത്. ഇത് ആദ്യം മുതൽ അവസാനം വരെയും പേപ്പർ പിടുത്തമാണ്. അത് ഒരുപാട് തരത്തിലുള്ള പേപ്പർ ഇതിനകത്ത് പിടിക്കുന്നുണ്ട്. ക്ലോത്ത് പേപ്പർ, വാട്ടർ പേപ്പർ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ പേപ്പർ പിടിക്കുന്നുണ്ട്. കണ്ടോ, ഇതിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഈ ഡോറിനകത്ത് ഇതുപോലെ ചെറിയൊരു ഷട്ടറിൻ്റെ ഒരു മോഡൽ ഡിസൈനൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചുണ്ട്. നല്ല രസമുണ്ട്, മോഡൽ കാണാൻ നല്ല രസമുണ്ട്. ഇതേപോലെ വളരെ ക്ലിയറായിട്ട് പേപ്പർ പിടിക്കുക. പേപ്പർ പിടിച്ചതിന് ശേഷം ആ പൊടിയെല്ലാം അടിച്ചതിന് ശേഷം ഇതേപോലെ ഫസ്റ്റ് കോട്ട് സീലർ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് കോട്ട് സീലർ വൈറ്റ് വേസ്റ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, സാൻഡിങ് സീലറാണിത്. ഇത് വൈറ്റ് വേസ്റ്റിലാണ് ഫസ്റ്റ് കോട്ട് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ ബ്രഷിലോ അല്ലെങ്കിൽ പുട്ടി ബ്ലേഡിലോ അങ്ങനെയുള്ള രീതിയിലെല്ലാം ഇതിൽ സാൻഡിങ് സീലർ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ പുട്ടി ബ്ലേഡിലൊക്കെ ചെയ്യുന്നൊരു മറ്റൊരു വീഡിയോ ഈ ചാനലിൽ തന്നെ ഉടൻ തന്നെ വരും, നിങ്ങൾക്കത് കാണാവുന്നതാണ്. നല്ല ഒരു ഡാർക്ക് ഷെയ്ഡുള്ളൊരു തേക്കിൻ്റെ തടി വെച്ച് പണിഞ്ഞ ഒരു ഡോറാണിത്. ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഈ ഡോറിന്. ഏകദേശം ഒരു 6 കളർ തേക്കിൻ്റെ തടിയിൽ വരുന്നുണ്ട്. തേക്കിൻ്റെ തടിയിൽ കളറ് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരുന്ന മണ്ണിൻ്റെ അനുസരിച്ചും അതുപോലെ തന്നെ അതിൻ്റെ കാലപ്പഴക്കം അനുസരിച്ചും തേക്കിൻ്റെ തടിക്ക് കളർ ചേഞ്ച് ഉണ്ടാവും. ഇതുപോലെ
നല്ലതുപോലെ അതിൽ തേച്ച് പിടിപ്പിക്കുക. എല്ലാ അടവും നല്ലതുപോലെ തന്നെ സീലർ അതിൽ പറ്റണം. കണ്ടോ, ആ സീലർ ഇട്ടപ്പോഴത്തേക്കും ആ തടിയുടെ സ്വഭാവം തന്നെ മാറി. കളറിനകത്ത് എന്ത് വ്യത്യാസമായോ, നല്ല ഡാർക്ക് ഷെയ്ഡ്, നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഈ തേക്കിൻ്റെ തടി കേട്ടോ. നല്ല ഷെയ്ഡിലേക്ക് ആ സീലർ ഇട്ടപ്പോഴത്തേക്കും കളർ നല്ല ചേഞ്ചായി, നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ തന്നെ എല്ലായിടവും സീലർ തേച്ച് പിടിപ്പിക്കുക. ആ കോർണറിൽ എല്ലാം വളരെ കൃത്യമായി തന്നെ സീലർ തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾ കൂടുതലായിട്ടും ഇതുപോലെ പോളിഷിൻ്റെ വർക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാലാവസ്ഥ, ഈ മഴയുള്ള കാലാവസ്ഥയിലൊന്നും അധികം പോളിഷിൻ്റെ വർക്ക് ചെയ്യാൻ നോക്കരുത്. പോളിഷിൻ്റെ വർക്കിന് കൂടുതലായിട്ടും ഒരു നല്ല ചൂടും വെയിലുള്ള കാലാവസ്ഥയാണ് നല്ലത്. അല്ലാതെ മഴയുള്ള കാലാവസ്ഥയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ടൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നല്ല വെയിലുള്ള കാലാവസ്ഥ തന്നെ പോളിഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ നല്ലതുപോലെ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് നല്ലതുപോലെ തന്നെ സീലർ തേച്ച് പിടിപ്പിച്ച് തന്നെ ചെയ്യുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും. നമ്മൾ NC ടിന്നറും കൂടെ ഉപയോഗിച്ച് മിക്സ് ചെയ്താണല്ലോ സീലർ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ സീലർ ഉണങ്ങിക്കിട്ടിക്കോളും. അതിന് വലിയ താമസമില്ല. അതിന് തൊട്ട് പുറകെ തന്നെ നമുക്ക് അടുത്ത വർക്കുകൾ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ചെയ്യാനുള്ള അടുത്ത വർക്കുകൾ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇതിനൊന്നും വലിയ താമസമൊന്നുമില്ല. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ, വെയിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇതൊക്കെ അന്നേരം തന്നെ ഉണങ്ങിക്കിട്ടും നമുക്ക്. സീലർ കോട്ട് ചെന്നപ്പോൾ തന്നെ ആ കതവിൻ്റെ ആ ഭംഗിയുണ്ടോ, നല്ല രസമായി. ഇതേപോലെ ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ. ഇതുപോലെ സീലർ, ഫസ്റ്റ് കോട്ട് സീലർ ഇട്ടതിന് ശേഷം അതിനകത്ത് നമുക്ക് ചെറിയ കുഴികളും ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ പുട്ടിയിട്ട് അടയ്ക്കണം. ഈ പുട്ടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചോക്ക് പൗഡറും, ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേക്കിൻ്റെ തടിയായതുകൊണ്ട് തേക്ക് പൗഡറും, അതായത് ചോക്ക് പൗഡറും തേക്ക് പൗഡറും കൂടെ മിക്സ് ചെയ്ത് അത് ഏകദേശം ഒരു ആ തടിയുടെ ബേസ് കളറിൻ്റെ ഷെയ്ഡിലേക്ക് ആക്കിയിട്ട് അതിനകത്ത് സീലർ ഉപയോഗിച്ച് ലൂസ് ചെയ്ത് ഇതേപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി, ഇതേപോലെ ചെറിയ ആണിക്കുഴികളോ അതുപോലെ തന്നെ ചെറിയ പൊട്ടലോ കേടോ വല്ലതും ഉണ്ടെങ്കിൽ ഇതുപോലെ അവിടെ എല്ലാം ഇതുപോലെ പൊട്ടിയിട്ട് അടച്ചിടുക. പൊട്ടിയിട്ട് അടച്ചതിന് ശേഷം ഇതേപോലെ 150 വാട്ടർ പേപ്പർ വെച്ച് നമ്മൾ അതിൻ്റെ മേലിൽ സാൻഡ് ചെയ്യുക. ഇതാണ് ഇതുപോലെ 150 വാട്ടർ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ മടക്കിയെടുത്ത് നമ്മൾ പേപ്പർ, ക്ലോത്ത് പേപ്പർ മടക്കിയ പോലെ തന്നെ മൂന്നായിട്ട് തന്നെ മടക്കി ഇതുപോലെ നല്ലതുപോലെ സാൻഡ് ചെയ്തെടുക്കുക. പുട്ടിയിൽ പേപ്പർ പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുട്ടി നമ്മൾ ചെറിയൊരു കുഴിയിലോ കേടിലോ ഒക്കെ ആയിരിക്കും പുട്ടി ഇടുന്നത്.
അവിടെ മാത്രമേ പൊട്ടി ഇരിക്കാൻ പാടുള്ളൂ. ബാക്കി ആ സൈഡിലേക്ക് പറ്റിയ പൊട്ടിയെല്ലാം ഇതേപോലെ നല്ലതുപോലെ പേപ്പർ പിടിച്ച് കളയണം. പേപ്പർ പിടിച്ച് നല്ലതുപോലെ പേപ്പർ പിടിച്ച് അതുപോലെ കളഞ്ഞ് ആ പൊട്ടി ആ കുഴിയിൽ മാത്രം ഇരിക്കുക. ആ രീതിയിൽ നല്ലതുപോലെ പേപ്പർ പിടിച്ച് കളയുക. പേപ്പർ ആ ഡോറിൻ്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ 150 പേപ്പർ ഇട്ട് നല്ലതുപോലെ പിടിക്കുക. ലൈറ്റായിട്ട് പിടിച്ചിട്ട് കാര്യമില്ല, സാൻഡ് ചെയ്യുന്നത് നല്ലതുപോലെ തന്നെ പേപ്പർ പിടിക്കാൻ ശ്രദ്ധിക്കുക. പേപ്പർ പിടിക്കുന്നതിനകത്തേക്കാണ് ഈ പോളിഷ് ചെയ്യുന്നതിനകത്തുള്ള ഒരു കാര്യം ഇരിക്കുന്നത്. ഈ 150 ഗ്രിപ്പുള്ള പേപ്പർ ഉപയോഗിക്കുന്നത്, ഇത് വാട്ടർ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ വുഡിനകത്ത് സ്ക്രാച്ച് വീഴത്തുമില്ല, കറക്റ്റായിട്ട് തന്നെ ആ സീലറും പൊട്ടിയെല്ലാം കട്ടായി പോവുകയും ചെയ്യും. അതിനാണ് ഈ 150 വാട്ടർ പേപ്പർ ഇട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ പേപ്പർ പിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ എല്ലാ ഭാഗത്തും ഈ ചെറിയ കള്ളികൾ പോലുള്ള ഭാഗത്തെല്ലാം ഇതേപോലെ വാട്ടർ പേപ്പർ ഇട്ട് വളരെ കൃത്യമായിട്ട് തന്നെ പിടിച്ച് പൊട്ടി കളയുകയും ആ പ്രതലം നല്ലതുപോലെ മിനുസപ്പെടുത്തുകയും വേണം. ചെറിയ നാരുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാം ഈ സീലർ വന്ന് ഇറുകി പേപ്പർ പിടിക്കുമ്പോൾ അത് കട്ടായി പൊക്കോളും. ഇതേപോലെ പേപ്പറെല്ലാം പിടിച്ച ശേഷം പൊടിയടിച്ച് ഇതുപോലെ രണ്ടാമതൊരു കോട്ട് സീലറും കൂടെ ഇതുപോലെ കൈക്ക് വൈറ്റ് വേസ്റ്റിനകത്ത് കൈകൊണ്ട് ഇതുപോലെ തൂത്ത് പിടിപ്പിക്കുക. പൊട്ടിയിടാനുണ്ടെങ്കിൽ ഒന്നും കൂടെ പൊട്ടിയിട്ട് വീണ്ടും പേപ്പർ പിടിച്ച് ഒരു കോട്ട് സീലറും കൂടെ അടിക്കേണ്ടതാണ്. അതിനുശേഷം ഇതിൽ ക്ലിയർ കോട്ടായിട്ട് അടിക്കുന്നത് മെലാമിൻ്റെ ക്ലിയർ കോട്ടാണ്. ഇതിൽ ഹാർഡ്നറും കൂടെ ആയിട്ടാണ് നമുക്ക് വരുന്നത്. 100 ഒരു ഹാർഡ്നറും കൂടെ ആയിട്ടാണ് വരുന്നത്. ഇത് ഇതുപോലെ 100 ഹാർഡ്നറും ആ 1 ലിറ്ററിൻ്റെ ക്ലിയർ കോട്ടും കുറച്ച് 100 ടിന്നറും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആ ഡോറിൻ്റെ മുകളിൽ അടിക്കാം. ഇതിപ്പം ക്ലിയർ കോട്ടാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലിയർ കോട്ട് അടിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളൊരു 2 സീലർ വാൾനട്ടായിട്ട് മിക്സ് ചെയ്ത് ലൈറ്റായിട്ട് ഇതിൻ്റെ മുകളിൽ അടിച്ചായിരുന്നു. ഈ ഡോറിൻ്റെ മുകളിൽ 2 സീലറും കൂടെ അടിച്ചായിരുന്നു, സ്പ്രേ ചെയ്തായിരുന്നു. ഇതുപോലെ തന്നെ സീലർ സ്പ്രേ ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ ക്ലിയർ കോട്ട് ഞങ്ങളിവിടെ സ്പ്രേ ചെയ്തേക്കുന്നത്. ഇതുപോലെ ക്ലിയർ കോട്ട് സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾ 2 ക്ലിയർ കോട്ട് സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു വട്ടം അടിച്ച് അതിന് തൊട്ട് പുറകെ തന്നെ 2 കൂടെ ക്ലിയർ കോട്ട് അടിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മളൊരു ഫൈനൽ ലുക്കിൽ വരുമ്പോൾ അതിനൊരു നല്ലൊരു ക്വാളിറ്റിയിലേക്ക് ആ ഡോർ വരത്തുള്ളൂ. ഇതുപോലെ 2 മെലാമിൻ ക്ലിയറാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെലാമിൻ്റെ